നമസ്കാരം. വാർത്താ വിചാരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പി വി അൻവറിന് ഇതെന്തിൻ്റെ കേടാണ് എന്ന് ചോദിച്ചാൽ യു ഡി എഫുകാരും എൽ ഡി എഫുകാരും ഒരേ സ്വരത്തിൽ പറയും, പി വി അൻവറിനെ അടയ്ക്കേണ്ട സ്ഥലം ഇവിടെയല്ല, അങ്ങ് ഊളമ്പാറയിലാണെന്ന്. അങ്ങനെ പറയുന്ന കാലഘട്ടത്തിലേക്ക് എത്തുന്നു പി വി അൻവർ. കാരണം പി വി അൻവർ പുതിയ ചില വാദഗതികൾ മുന്നോട്ട് വെക്കുന്നു. എൽ ഡി എഫിനോടൊപ്പം നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് എം എൽ എ ആയി, അതിനുശേഷം അച്ഛനെപ്പോലെ കരുതിയിരുന്ന പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പി വി അൻവർ യു ഡി എഫിനോട് അടുക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകൾ പാലക്കാടും ചേലക്കരയും ഒപ്പം തന്നെ വയനാട്ടിലുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതോടുകൂടി പി വി അൻവറിൻ്റെ മനസ്സു മാറുന്നു. പുതിയ ഒരു ശൈലി സ്വീകരിക്കുവാൻ അയാൾ തയ്യാറെടുക്കുന്നു. അങ്ങനെയാണ് പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് യു ഡി എഫുമായി അടുക്കുവാനുള്ള സാധ്യത കൽപ്പിച്ചപ്പോൾ അതിനോട് ഒരിക്കലും അടുക്കാതെ മുഖം തിരിക്കുകയായിരുന്നു ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ കളികൾ. ആദ്യത്തെ വെടിപൊട്ടിച്ചത് ഇങ്ങനെയാണ്: യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടും, പകരം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്ന പി വി അൻവറിനോട് യു ഡി എഫിലെയും കോൺഗ്രസിലെയും അംഗങ്ങൾ ഇയാൾക്ക് ഇത് എന്തിൻ്റെ പ്രാന്താണ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ മറുപടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, എൽ ഡി എഫുകാരും യു ഡി എഫുകാരും ഒരുപോലെ പി വി അൻവറിനെതിരെ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം അൻവറിന് പ്രാന്താണോ എന്ന്. ബിഡ്ഡികളുടെ ലോകത്താണോ സതീശനെന്ന് അൻവർ ചോദിച്ചു വെക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതായത്, സതീശൻ പറയുന്ന വാക്കുകളെ ഉൾക്കൊള്ളാൻ പി വി അൻവറിന് കഴിയുന്നില്ല. പി വി അൻവർ പറയുന്നത് സതീശൻ തന്നെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അറിയാമല്ലോ, ഈ അൻവറും സതീശനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു 150 കോടി രൂപയുടെ ബന്ധം. അതാരും മറന്നു കാണില്ല. ഒരിക്കൽ നിയമസഭയിൽ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ട് ബി ഡി സതീശൻ ഒരു കണ്ടെയ്നർ നിറയെ രൂപ വന്നു എന്ന് പറഞ്ഞ അതേ മഹാനായ അൻവറാണ് ഇപ്പോൾ ബി ഡി സതീശന് മുന്നിൽ ഞാനും നിങ്ങളുടെ പാർട്ടിയിൽ വന്നോട്ടെ, നിങ്ങളുടെ പാർട്ടി എന്ത് നല്ല പാർട്ടിയാ എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ സതീശൻ പക്ഷേ അപ്പോൾ അൻവറിനോട് മറുചോദ്യമാണ് ചോദിക്കുന്നത്. സതീശൻ പറയുന്നത് അൻവറിന് വേണമെങ്കിൽ പിന്തുണയ്ക്കാം, ഇല്ലെങ്കിൽ മടങ്ങിപ്പോകാം. പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് വന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അദ്ദേഹം പാലക്കാട് മത്സരിക്കുക തന്നെ ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽക്കുമെന്ന് കഴിഞ്ഞ ദിവസം മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ തനിക്കെതിരെ സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ രംഗത്തെത്തിയത്. സതീശൻ്റെ അത്ര ബുദ്ധിയില്ലെങ്കിലും ഞാൻ അത്ര പൊട്ടനല്ല എന്ന് പറയാൻ തന്നെയാണ് അൻവർ ശ്രമിച്ചത്. കോൺഗ്രസിൻ്റെ തീരുമാനം പക്ഷെ പറയേണ്ടത് കെ പി സി സി പ്രസിഡൻ്റാണ്. പാലക്കാട് ഉണ്ടാകാൻ പോകുന്ന തോൽവിയുടെ ഉത്തരവാദിത്തം തൻ്റെ തലയിലേക്കിടാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്ന് ഡി എം കെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കില്ല എന്നുകൂടി പി വി അൻവർ വ്യക്തമാക്കുന്നുണ്ട്. ഡി എം കെ സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുമ്പോൾ സ്റ്റാലിൻ്റെ ഡി എം കെ അല്ല, ഓർക്കുക, നമ്മുടെ പി വി അൻവറിൻ്റെ ഡി എം കെ. അപ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഒറ്റക്കെട്ടായല്ല. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചത് സരിനെന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും ഷാഫി പോയ ഉടൻ സരിനോട് സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നു. പക്ഷേ ഇതിൽ മാറ്റമുണ്ടായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നും അതിൻ്റെ പ്രശ്നങ്ങൾ പാലക്കാട് കോൺഗ്രസ്സിൽ ഇപ്പോഴുമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നും അവർ നടത്തിയ ആ പരിശോധനയാണ് ഇപ്പോൾ ഈ വി ഡി സതീശന് മനസ്സിലായിരിക്കുന്നത് എന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ സരിൻ്റെ ഉദ്ദേശം. അല്ലാതെ സ്വന്തമായിട്ട് വിജയിക്കുവാനോ സ്വന്തമായിട്ട് വിജയിച്ച് എം എൽ എ ആകുവാനോ വേണ്ടിയല്ല എന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോവുക തന്നെ ചെയ്യും. സി പി എമ്മിൽ നിന്നും വലിയൊരു വിഭാഗം വോട്ട് ബി ജെ പിക്കും എത്തും. ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറയപ്പെടുന്നത് മറ്റാരുമല്ല, ബി ഡി സതീശനായിരിക്കുമെന്നാണ് അൻവറിൻ്റെ വാദം. അദ്ദേഹം വാശി പിടിച്ച് തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം കോൺഗ്രസിൽ പാലക്കാട് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി അൻവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ അൻവറിന് ഇത് പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് അത് ആരെ സ്ഥാനാർത്ഥിയാക്കണം, ആര് വിജയിക്കണം, ആര് പരാജയപ്പെടണമെന്നൊക്കെ തീരുമാനിക്കുവാനും അഥവാ പരാജയപ്പെട്ടാൽ അത് സ്വീകരിക്കുവാനുള്ള കെൽപ്പ് ആ പാർട്ടിക്കുണ്ട്. അതിന് അൻവറിൻ്റെ ഒരു തരത്തിലുള്ള റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ഇവിടെ വി ഡി സതീശനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വി ഡി സതീശനെ കണ്ടു സംസാരിച്ചു എന്ന് ചോദിച്ചാൽ തൻ്റെ തറവാടിത്തം കാരണമാണ് പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചത് എന്നും അത് ഇന്ന് സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പിരിഞ്ഞതെന്നും പറയുന്ന അദ്ദേഹം രാഹുലിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചതെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കാം എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇന്ന് പെട്ടെന്ന് പ്രകോപനമുണ്ടാകാൻ എന്താണ് കാര്യമെന്ന് അറിയില്ല എന്ന് പറയപ്പെടുന്ന അൻവർ താൻ തിരിച്ചു മറുപടി പറയുമെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോൽവി തൻ്റെ തലയിലേക്ക് ഇട്ടു തരാനുള്ള ലക്ഷ്യം
അദ്ദേഹം വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബി ജെ പി ജയിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ സതീശനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അൻവറിൻ്റെ ഉത്തരം റിപ്പീറ്റ്, അൻവറിൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സതീശൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ മാങ്കൂട്ടത്തിൻ്റെ തോൽവി ഡി എം കെയുടെ തലയിടാമെന്ന് സതീശൻ വിചാരിച്ചാൽ അത് നടക്കില്ല എന്നും സതീശൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാനാകൂ എന്നും പറഞ്ഞു വെക്കുകയാണ് ഇവിടെ അൻവർ. ഈയിടെയായിട്ട് അദ്ദേഹം ഒരുപാട് തമാശ പറയുന്നുണ്ട് എന്നാണ് പക്ഷേ ഇത്തരത്തിലുള്ള വാദഗതിയോട് സതീശൻ്റെ അഭിപ്രായം. കാരണം സതീശൻ പറയുന്നത് അൻവറിന് ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ടല്ലോ, അതിന് സതീശൻ്റെ അച്ചാരം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ഈ അൻവർ. ആ അഹങ്കാരം അല്ലെങ്കിൽ അതിൻ്റെ വില എന്ന് പറയപ്പെടുന്ന പാലക്കാടും ചേലക്കരയും സതീശൻ കൊടുക്കേണ്ടി വരുമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അൻവർ ഈ പ്രിയങ്കാ ഗാന്ധിക്ക് മാത്രം ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത്? അറിയാം, പ്രിയങ്കാ ഗാന്ധി വയനാടിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇവിടെ സതീശൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതും അൻവർ പറയാൻ ശ്രമിക്കുന്നതും ഒന്നാണ്. അതായത് ഈ കോൺഗ്രസ് പരാജയപ്പെടുമെന്ന് ഇപ്പോഴേ പാലക്കാട് പറയാൻ അൻവർ തയ്യാറെടുക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തി അഥവാ വിജയിക്കുകയാണെങ്കിൽ അത് തൻ്റെ കൂടി അവകാശമാക്കി മാറ്റാൻ, അതായത് തൻ്റെ കൂടി വോട്ടിൻ്റെ, ഡി എം കെയുടെ കൂടി വോട്ടിൻ്റെ, അൻവറിൻ്റെ കൂടി വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് എന്ന് പറയുവാൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാനുള്ള ഒരു തന്ത്രമാണത്. ഒപ്പം തന്നെയാണ് ചേലക്കരയിലും. ചേലക്കരയിലും സുധീറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് സുധീറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വിജയിപ്പിക്കുവാനുള്ള തന്ത്രം പനയുന്നത് സുധീർ പ്രാദേശിക നേതാവാണ്, ചേലക്കരയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ചില ജാതീയമായ പ്രശ്നങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടും ഒപ്പം തന്നെ രമ്യ ഹരിദാസിനെ പോലൊരു മുൻപേ കഴിവ് തെളിയിച്ച വ്യക്തിത്വം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോഴും അവർക്കുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആ സാധ്യതയാണ് ഇവിടെ അൻവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. അൻവർ പലപ്പോഴും ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ, പക്ഷേ ആദ്യം പറഞ്ഞത് പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, രണ്ടാമത് പറയുന്നത് പാലക്കാട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിന്നോട്ടെ, പക്ഷേ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല, പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അതാണ് ഈ അൻവറിൻ്റെ ബുദ്ധി. അൻവർ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സുകാരനായി മത്സരിച്ച് വിജയിക്കുകയല്ല, പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എല്ലാവരുടെയും വോട്ടുകൾ ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിജയിപ്പിക്കാം എന്നുള്ളതാണ് അൻവറിൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ അൻവർ മനസ്സിൽ കാണുന്നത്. ആ തന്ത്രം വളരെ കൃത്യമായി മനസ്സിലാക്കിയ വി ഡി സതീശനാണ് താൻ വേണമെങ്കിൽ ഞങ്ങളെ പിന്തുണച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇയാളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അൻവറിനെ ഇത്തരത്തിൽ പരമപുച്ഛത്തോടുകൂടി പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവിടെയാണ് അൻവറിൻ്റെ ബുദ്ധിയും തന്ത്രവുമൊക്കെ കൃത്യമായി കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, പ്രിയങ്കാ ഗാന്ധി ജയിക്കുന്ന മണ്ഡലത്തിൽ ചെന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജയിക്കുമ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം എന്ന് പറയുവാൻ ഒരവസരം. ചേലക്കരയിലാണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടാണെങ്കിൽ ഇവരുടെ പിന്തുണയോടുകൂടിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളിൽ 1000 or 2000 വോട്ടുകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതാണ് എന്ന് വേണമെങ്കിൽ അൻവറിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യാം. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിജയമായി തീരും എന്നുള്ള കാര്യം ഉറപ്പാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ അൻവർ ഇതിനോട് മുഖം തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അൻവറിൻ്റെ ഈ കുതന്ത്രം വളരെ കൃത്യമായി മനസ്സിലാക്കിയ സതീശനാണ് വളരെ കൃത്യമായിട്ടുള്ള മറുപടി അൻവറിന് നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ പാലക്കാട്ടും ചേലക്കരയിലുമൊക്കെ ഞങ്ങളെ പിന്തുണയ്ക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്നുള്ളതാണ്. മറ്റൊരു വഴിയും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് അൻവർ ഇപ്പോൾ കൂടാരങ്ങൾ കയറി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കുന്നു, എന്നാൽ യു ഡി എഫിലേക്ക് ചേക്കേറാൻ കഴിഞ്ഞിട്ടില്ല. ബി ജെ പിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ ഇനി എന്താണ് അൻവറിൻ്റെ മുമ്പിലെ വഴി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ അധിക്ഷേപിക്കുന്നത്, പാലക്കാടിലെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിക്കുന്നത്. ഈ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുമ്പോൾ അതൊരു സംവരണ മണ്ഡലമാണ്. ആ സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നവർ ആ വിഭാഗത്തോട് മമത കാട്ടാറില്ല എന്നുള്ള വാദമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത്. രമ്യ ഹരിദാസിനെ കുറിച്ച് ചേലക്കരയിലെ സമുദായങ്ങൾക്ക് നല്ല അഭിപ്രായമല്ല എന്നാണ് അൻവറിൻ്റെ വാദം. ചേലക്കരയിൽ സി പി എമ്മിന് ഏകദേശം 39,400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ രാധാകൃഷ്ണൻ മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ, കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത്. അവിടെ നിന്ന് അത് കൊണ്ടുപോയി നിർത്തിയ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയണോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് അവിടെ വിജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസാണ്. പക്ഷേ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് അൻവർ പറയുന്ന വാദങ്ങൾ. അവർ പാട്ടുപാടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അത് കേൾക്കാറുണ്ട്. 5 അവർ എം പി ആയ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ഈ ചേലക്കര എന്ന് പറയപ്പെടുന്നത്. അവിടുത്തെ അവരുടെ കമ്മ്യൂണിറ്റി പറയുന്നു, ഞങ്ങളുടെ പേര് പറയുന്നത് പോലും ഈ പറയുന്ന എം പിക്ക് ഇഷ്ടമല്ലായിരുന്നുവെന്ന്, അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എം എൽ എമാരുടെ സ്വഭാവം ഇത് തന്നെയാണ് എന്നും, പിന്നെ അവർക്ക് ആ കമ്മ്യൂണിറ്റിയെ കണ്ടുകൂടാ എന്നും, ആ പേര് പറയുന്നത് അവർക്ക് അലർജി പോലെയാണ് എന്നും
ആണ് അൻവർ പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ രമ്യ ഹരിദാസിനെ കുറിച്ച് പറയുന്ന വാദങ്ങൾ ഇതാണ് എന്നാണ്. അവർ മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാർ മുഴുവൻ, ചിലരൊക്കെ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് നടക്കുന്നു, ഒരു നിലയ്ക്കും കാഴ്ചയിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുതെന്ന് കരുതുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അതായത് മുമ്പ് ലിപ്സ്റ്റിക് ഉപയോഗിക്കാത്തവർ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇന്നത് ചില മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അൻവർ പറഞ്ഞത് അത് ആണുങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണെന്ന്. അങ്ങനെ ആണുങ്ങൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറുണ്ടോ എന്നറിയില്ല, എന്തായാലും ചിലപ്പോൾ അൻവർ ഉപയോഗിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അൻവർ ആ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ ആക്ഷേപം, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം തന്നെയാണ് ഈ ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ അൻവർ നടത്തിയത്. അത് രമ്യ ഹരിദാസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ ഉദ്ദേശ ശുദ്ധി എന്താണ് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചില വോട്ടുകൾ, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, 1500 വോട്ട് മാറിക്കിട്ടിയാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥിയാണ്. അതായത് തമ്മിലടിക്കുന്ന കോൺഗ്രസും ഒപ്പം തന്നെ ഒരിടത്തും എത്താതെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റും പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ രണ്ട് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ BJP കഴിയും. BJP ഇവിടെ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് കൃത്യമായി പറയുകയാണ് അൻവർ. അൻവർ പറയുക മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഇവിടെ ഡോക്ടർ പി സരിൻ വിജയിക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറായിരിക്കും. അതിനുള്ള സാധ്യതകളാണ് കൂടുതൽ. അപ്പോൾ ആ സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവിടെ അൻവർ പറഞ്ഞു വെക്കുന്നത്, ഉയർത്തുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്, പാലക്കാടോ അല്ലെങ്കിൽ ചേലക്കരയിലോ ഏതെങ്കിലും വിധത്തിൽ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കാതായി പോയാൽ അതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയപ്പെടുന്നത് VD സതീശൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളാണ്. VD സതീശൻ കോൺഗ്രസ്സുകാരെ കാണാതെ പോയതുകൊണ്ടാണ്. മാത്രമല്ല, അൻവറിനെ പോലുള്ള ആളിൻ്റെ പാർട്ടിയുടെ സഹായം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കഴിയാതായതുകൊണ്ടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പരാജയം സംഭവിച്ചത് എന്ന് അൻവർ 23rd ഉച്ചയ്ക്ക് ശേഷം പറയുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉയരുന്നത്, ഇവിടെ അൻവർ ഉയർത്തുന്ന ഈ പ്രശ്നങ്ങൾ എന്തിനാണ് എന്നതാണ്. UDFനോട് വിലപേശാൻ മാത്രം അൻവറിനെ പോലൊരാൾ വളർന്നിട്ടില്ല എന്ന് പറയാൻ സതീശന് കഴിയും. പക്ഷേ അതിനെ കോൺഗ്രസിലെ അവസാന വാക്ക് സതീശനല്ല എന്ന് പറഞ്ഞ് അതിനൊരു എതിർവാദം ഉന്നയിക്കാൻ അൻവറും കഴിയും. പക്ഷേ അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തകർന്നു പോകുന്നതാണോ ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം UDFനോട് വിലപേശാൻ PV അൻവർ വളർന്നിട്ടില്ല എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നട്ടല് സമ്മതിക്കണം. കാരണം കൃത്യമായി പറയുകയാണ് അദ്ദേഹം. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ 150 കോടി രൂപയുടെ ഒരു അഴിമതിയുടെ കഥ കിടപ്പുണ്ട്. അത് ഉന്നയിച്ചത് ഇതേ PV അൻവറാണ്. ഈ PV അൻവറിനോട് ആ തരത്തിൽ ഒരു അസഹിഷ്ണുത എന്തായാലും VD സതീശൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തുറന്നടിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ മറ്റൊരു കാര്യം, അവിടെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അൻവർ സഹകരണത്തിനായിട്ട് പലപ്പോഴും ഈ കോൺഗ്രസിനോടൊപ്പം ചേരാൻ ശ്രമിച്ചിരുന്നു എന്ന് സതീശൻ തന്നെ പറയുന്നുണ്ട്. അൻവറുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അൻവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിനുശേഷമുള്ള ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചുള്ള അൻവറിൻ്റെ വാർത്താസമ്മേളനം അടക്കം നടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ സതീശൻ പറഞ്ഞ പല കാര്യങ്ങളോടും പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയാതായി പോകുന്നതും അതിനെ ഒരു ബ്ലാക്ക്മെയിൽ തന്ത്രം ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അൻവർ ശ്രമിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ UDFമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ പരാജയപ്പെട്ടു പോയത്. AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ആ രമ്യ ഹരിദാസിനെ പിൻവലിക്കാനാണ് അൻവർ പറയുന്നത്. അൻവറിൻ്റെ പുറകെ നടക്കാൻ UDF എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ കിട്ടുമോ എന്നുള്ള ചോദ്യം കൂടി സതീശൻ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാം, ഇല്ലെങ്കിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥികൾ UDFൻ്റെ വിജയസാധ്യതയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് സതീശൻ പറയുന്നുണ്ട്. ഈ ഷാഫി പറമ്പിലിൻ്റെ ജനപിന്തുണ എന്ന് പറയപ്പെടുന്ന എതിരാളികളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ജനപിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഭാഗമായി ഉയരുന്ന ഇപ്പോഴത്തെ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് വിജയിക്കുമെന്ന് തോന്നിയപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടീമായി പ്രവർത്തിക്കുന്ന ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും സതീശനെയും ഒക്കെ ഭിന്നിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്താൻ ഇതിലൂടെ അൻവർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം UDFന് പിന്നാലെ താൻ പോയിട്ടില്ല എന്ന് പറയപ്പെടുന്ന PV അൻവർ KPCCയുടെ ജനലുകളും വാതിലുകളും തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയാനും മടിക്കുന്നില്ല. കോൺഗ്രസ്സിന് ഒരു വാതിൽ മാത്രമല്ല ഉള്ളത് എന്നും
കോൺഗ്രസിലെ അവസാന വാക്ക് സതീശനല്ല എന്നും ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും പറയാൻ അൻവറിന് കഴിയുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ കെ പി സി സിക്കകത്തുള്ള ആരൊക്കെയോ അൻവറിനെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ബി ജെ പി ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന യു ഡി എഫ് നേതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അൻവറിൻ്റെ വാദം പ്രതികരണം. പക്ഷേ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ പാലക്കാടിലോ ചേലക്കരയിലോ എവിടെയെങ്കിലും ആകട്ടെ ഈ മണ്ഡലത്തിലൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന അൻവർ എന്ന് അദ്ദേഹം പറയുമ്പോൾ യു ഡി എഫിന് തങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി നടക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പാലക്കാട് ഇത്തവണയും എൽ ഡി എഫ് യു ഡി എഫ് ഡീലുണ്ട് എന്നുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ അൻവർ പറയുന്ന വാദങ്ങളോട് നമുക്ക് യോജിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് വിജയിക്കുവാനുള്ള സാധ്യത കൂടുതൽ ബി ജെ പിക്കാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പലിനും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വോട്ടുവിരുദ്ധ തരംഗമുണ്ട്. അതുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം, അത് ചിലപ്പോൾ പ്രതികൂലമായി ബാധിച്ചേക്കാം. പക്ഷേ അൻവർ പറയുന്ന വാദങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് പാലക്കാട് എന്നാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോ സതീശനോ എതിരായിട്ടുള്ള കോൺഗ്രസിൻ്റെ വോട്ട് രേഖപ്പെടുത്തലായിരിക്കില്ല, പകരം ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കുള്ളിൽ സരിനെ അംഗീകരിക്കാൻ കഴിയാത്ത ചുറുചുറുക്കുള്ള സഖാക്കളുണ്ട് എന്നുള്ളതാണ്. അവർ അതിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ സരിന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ ആ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു 3000-4000 വോട്ടുകളുടെ പിൻബലം ഉണ്ടായാൽ മതി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു 500-550 വോട്ടിനെങ്കിലും ഈ പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാൻ. അതിനുള്ള സാധ്യത കൂടുതൽ ആണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിലെവിടെയെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ വോട്ടുകളും വളരെ കൃത്യമായി അവർക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും കോൺഗ്രസിനവിടെ വിജയിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വല്ലാത്ത ടൈറ്റ് ഫൈറ്റിലേക്ക് പാലക്കാട് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെട്രോമാൻ ഇ ശ്രീധരനെതിരെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അന്ന് എൽ ഡി എഫിനോട് വോട്ട് മറിച്ചെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനാണ്. അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീധരൻ ജയിക്കേണ്ടതാണ്. അന്നത്തെ ഡീലിനെ കുറിച്ച് അറിയുന്ന നേതാവായിട്ടുള്ള ആള് സരിൻ ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു എന്ന് സുരേന്ദ്രനടക്കം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതാരാണ്? അത് ഈ കോൺഗ്രസും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരുമാണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ബി ജെ പിയുടെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത ഉണ്ടാകുന്നു. കോൺഗ്രസും കോൺഗ്രസും സി പി എമ്മും തമ്മിലൊരു അവിഹിത ബന്ധമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ബി ജെ പി അത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ, അവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വോട്ട് കച്ചവടത്തിൻ്റെ ഇടയിൽ വിജയിക്കുവാനുള്ള സാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ബി ജെ പിക്കാണ്. അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തുവാൻ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ പറയുന്നത്. ബി ജെ പിയുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്നാണ് കെ സുധാകരൻ്റെ വാദം. പിണറായി നയതന്ത്രപരമായി ബി ജെ പിയെ കയ്യിലെടുത്ത് അവരുടെ പിന്തുണയോടുകൂടി ഇവിടെ കോടാനുകോടികൾ തട്ടിപ്പ് നടത്തുകയാണ് എന്നുകൂടി സുധാകരൻ വിമർശിക്കുകയുണ്ടായി. പിണറായി അഴിമതി കാണിച്ചിട്ടും കേന്ദ്രം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് തുടരാൻ കഴിയുന്നത്? അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം നാടല്ല പകരം വീടാണ് എന്ന് സുധാകരൻ കുറ്റപ്പെടുത്തുമ്പോൾ 8 വർഷമായി ഭരിക്കുന്നു, എന്നിട്ടും എന്തുണ്ടാക്കി കേരളത്തിലെന്നുകൂടി കെ പി സി സി അധ്യക്ഷൻ ചോദിച്ചു വെക്കുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തെ ഒരിക്കലും അന്വേഷണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ള രീതികൾ ഉണ്ടാകുന്നു. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അങ്ങനെയാണെങ്കിൽ വരേണ്ടതാണ്. കോടാനുകോടികളുടെ തട്ടിപ്പോടെ നടത്തുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു എന്നുള്ള, അയാളെ തൊടാറില്ല, കേന്ദ്രത്തിൻ്റെ അന്വേഷണം ഒരിടത്തും എത്താറില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ രക്ഷിച്ചെടുക്കുന്നൊരു സമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം, ഒരു അലിഖിത ബന്ധം അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ പാലക്കാട് അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ കെ പി സി സി അധ്യക്ഷൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രിയപ്പെട്ട പിണറായി വിജയൻ എന്ന മരം പോലെയുള്ള മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു മനുഷ്യത്വം വേണ്ടേ നിങ്ങൾക്കെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് താങ്കളെന്നും ആ മുഖ്യമന്ത്രിയുടെ വാദങ്ങളൊന്നും ശരിയല്ല എന്നും പറഞ്ഞു വെക്കുവാൻ കെ സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദിവ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും അതേ മുഖ്യമന്ത്രിയുടെ ശിഷ്യയായി പരിണമിച്ചിട്ടുള്ള ആളാണ് ദിവ്യ എന്നുകൂടി പറഞ്ഞു വെക്കുവാനും കെ സുധാകരൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഏത് തരത്തിലുള്ള
പ്രതിഷേധം വന്നാലും അതിനകത്ത് പ്രതിരോധം തീർക്കാൻ ഒരക്ഷരം സംസാരിക്കില്ല, തിരിച്ച് ഒരു തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കില്ല, അവർ പറയുന്നതിന് ഉത്തരം കൊടുക്കില്ല. ഇങ്ങനെ മൗനിയായിരിക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ന് പറയേണ്ടി വരും. ഒരു മുഖ്യമന്ത്രിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരവസ്ഥ. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും അടക്കം, അവർ തമ്മിലുള്ള ബന്ധത്തെ അടക്കം ആരോപണത്തിന് മുന്നിൽ പറയുമ്പോഴും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം പറയുമ്പോഴും ഒരു തരത്തിലും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉപതെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയങ്ങളിൽ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടക്കേണ്ട സമയമാണ്. പാലക്കാട് ഈ പറയുന്ന പോലെ 3 മുന്നണികളുടെയും പ്രചരണ പരിപാടികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. പല മേഖലകളിലും സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും കൃഷ്ണകുമാറും ഒക്കെ റോഡ് ഷോകളൊക്കെ നടത്തി വലിയ പ്രചാരണം നടത്തുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ വേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പല മണ്ഡലങ്ങളിലും, അത് ഇവിടെ റിപ്പീറ്റ്, അത് മുഖ്യമന്ത്രി പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും എത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്തുമോ, ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ കാണുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ആലോചിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമുണ്ട്. ഇവിടെയാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പാടില്ല എന്നുള്ള സങ്കല്പവുമായി പിണറായി വിജയൻ എത്തുന്നത്. അതുകൊണ്ട് 2 സ്ഥാനാർത്ഥികൾ, അതായത് സി പി എമ്മിൻ്റെ 2 സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും പാലക്കാടും മത്സരിക്കുന്നുണ്ട്. ആ സ്ഥാനാർത്ഥികൾ വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം വയനാട്ടിലെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് മുൻപ് തന്നെ തീരുമാനിക്കുകയും കണക്കുകൂട്ടുകയും വയ്ക്കുകയും ചെയ്തതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ഇനി ആ മണ്ഡലത്തിലെ പര്യടനത്തെക്കുറിച്ചോ മുഖ്യമന്ത്രി ചിന്തിക്കുന്നു പോലുമില്ല. പക്ഷേ അൻവർ ഉയർത്തിവിട്ട ചില കൊടുങ്കാറ്റ് എന്ന് പറയപ്പെടുന്നത് പാലക്കാടിൻ്റെയും ചേലക്കരയുടെയും രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അൻവറിന് കൂടിപ്പോയാലൊരു 200 ഓട്ടോ 300 ഓട്ടോ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. അതിനപ്പുറമൊന്നും അൻവറിനൊന്നും സാധ്യതകളൊന്നുമില്ല. എങ്കിൽ കൂടിയും അൻവറിനെ നിലയ്ക്ക് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് LDFഉം UDFഉം ഇപ്പോൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും BJP അൻവറിനെ പോലൊരു നേതാവിനെ കൊണ്ടുപോകുവാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ അൻവറിനൊന്നുകിൽ ഇനി UDFന്റെ ഭാഗമായി നിന്നേ പറ്റൂ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അൻവർ പുതിയ തീരുമാനമെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനേ കഴിയൂ. സ്ഥാനാർത്ഥി അദ്ദേഹം നിർത്തിയിട്ടുള്ള ചേലക്കരയിലെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന് ഒന്നുകിൽ പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ പാലക്കാട് ഇപ്പോൾ അദ്ദേഹം പറയുന്ന പോലെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. ഇതൊന്നുമല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഭാഗമാകാതെ മാറി നിൽക്കേണ്ടി വരികയും ചെയ്യും. ഇതിലേതെങ്കിലും ഒന്ന് അൻവർ സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസരത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എടുത്തേ പറ്റുമോ, അങ്ങനെ ഒരു നാടകം കളിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ UDFഉമായി കൊമ്പ് കോർക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ അത് പാടെ പരാജയപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനുള്ള ആദ്യത്തെ ആണി BD സതീശൻ തന്നെ അടിച്ചു കഴിഞ്ഞപ്പോൾ തളർന്നു പോയിരിക്കുകയാണ് PV അൻവർ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലും UDFന്റെ നേതാക്കളെയോ അല്ലെങ്കിൽ UDFമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചോ മറ്റു തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിക്കുവാനുള്ള സാധ്യത അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് തന്നെ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അൻവർ UDFന്റെ ഭാഗമായി നിന്ന് അല്ലെങ്കിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അൻവറിൻ്റെ പിന്തുണ എന്ന് പറയപ്പെടുന്ന UDFന് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇനി വരുന്ന ദിവസങ്ങളിൽ. ഇനി ഏകദേശം 20 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസങ്ങളിൽ വളരെ വലിയ പര്യടനങ്ങൾ നടത്തി, വലിയ വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തി, ഒപ്പം തന്നെ ഈ 3 മണ്ഡലങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും പാലക്കാട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് സരിൻ്റെ പ്രവർത്തനവും സരിനോടൊപ്പമുള്ള ചില കൂട്ടാളികൾ, അത് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആൾക്കാരടക്കമുള്ളവർ ആ പാർട്ടിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ പണം കൊടുത്തുണ്ടാക്കുന്ന ചില പതിവ് ശൈലികൾ മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആദ്യം ഈ സരിൻ പുറപ്പെടുന്നു, അതിനുശേഷം സരിനോടൊപ്പമുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് 1 by 1 മടങ്ങി വരുന്ന ഒരു സ്ഥിതിവിശേഷം. 2 or 3 പേർ മാത്രമാണ് അതിൽ നിന്ന് മടങ്ങിയിട്ടുള്ളതും ഈ സരിനോടൊപ്പം ഒന്നും പോകാൻ കോൺഗ്രസിനകത്ത് ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന സ്ഥിതിവിശേഷവും അതിനകത്തുണ്ട്. കാരണം സരിനെയൊന്നും ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കളായിട്ട് അംഗീകരിക്കുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, കേഡർ സംവിധാനത്തിലിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയുക എന്നൊരു ചോദ്യവും ഉണ്ടാകും. അതുകൊണ്ട് പരാജയപ്പെടാൻ പോകുന്നത് ആരാണ് എന്ന് PV അൻവർ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. PV അൻവറിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും, ആ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് AICC അംഗീകരിച്ചിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിരിക്കുന്നതെന്ന് പറയുവാൻ BD സതീശനെ പോലൊരു പ്രതിപക്ഷ നേതാവിന് കഴിയുന്നുള്ളിടത്തോളം കാലം അൻവറിൻ്റെ ഗിമിക്കുകളൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പാലക്കാടിലൂടെയും ചേലക്കരയിലൂടെയും കടന്ന് അങ്ങ് വയനാട്ടിലെത്തുമ്പോൾ അൻവറിന് കോൺഗ്രസ്സിനുള്ളിലോ അല്ലെങ്കിൽ UDFനുള്ളിലോ ഏതെങ്കിലും തരത്തിൽ ഇരിക്കാനൊരു സീറ്റ് കിട്ടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വാർത്താവിചാരം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ദിവസം മറ്റൊരു വാർത്തയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.